എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേറൊരു കഥ കേൾക്കാട്ടോ. ഒരു ദിവസം ഒരാള് അയാളുടെ പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു ഇലയുടെ ഒരു കൊക്കൂൺ അയാളുടെ ശ്രദ്ധയിൽ പെടും. അപ്പൊ അയാൾ അതിനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ എന്തോ ഇളകുന്നത് പോലെ തോന്നി. അയാൾക്ക് കാര്യം മനസ്സിലായി, ഒരു ശലഭം അതിന്റെ ഉള്ളിൽ നിന്ന് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാള് കൗതുകപൂർവം അതും നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതിന്റെ പുറത്ത്, കൊക്കൂണിന്റെ പുറത്ത് നേരിയ വിള്ളലൊക്കെ വന്നു തുടങ്ങി. ശലഭാണെങ്കിലോ അതിന്റെ ഉള്ളിൽ കിടന്ന് നന്നായിട്ട് പ്രയത്നിക്കണുണ്ട് പുറത്തേക്ക് വരാനായിട്ട്. അങ്ങനെ അയാള് ഈ കാഴ്ചയും കണ്ട് അവിടെ ഇങ്ങനെ കുറെ നേരം ഇരുന്നു. പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ടും ശലഭത്തിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഭയങ്കര പാവം തോന്നി. അപ്പൊ അയാള് വിചാരിക്കേ ശലഭത്തിനൊന്ന് സഹായിച്ചു കളയാം. അങ്ങനെ അയാളൊരു കത്രിക എടുത്തുകൊണ്ടുവന്ന് വളരെ ശ്രദ്ധിച്ച് ആ കൊക്കൂണ് വെട്ടിമാറ്റും. ശലഭം വളരെ എളുപ്പത്തില് പുറത്തേക്ക് വരികയും ചെയ്യും. എന്നാൽ അവിടെ ശരിക്കും എന്താണ് ഉണ്ടായതെന്നറിയോ? വർണ്ണ ചിറക് വിരിച്ച് പറന്നു പോകേണ്ട ശലഭം തളർന്ന ചിറകുമായി മണ്ണിലൂടെ ഇഴഞ്ഞു പോകുന്ന കാഴ്ചയില് അയാൾക്ക് കാണേണ്ടി വന്നു. അതെങ്ങനെ സംഭവിച്ചെന്നറിയോ? ശലഭം ഈ കൊക്കൂൺ പൊളിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന നേരത്താണ് ഇതിന്റെ രക്തധമനികളിൽ നിന്ന് രക്തം ചിറകിലേക്ക് ഒഴുകുന്നത്. അപ്പോഴാണ് അതിന്റെ ചിറകിന് പറക്കുവാനുള്ള കരുത്ത് ലഭിക്കുന്നത്. അയാൾ ആ കൊക്കൂൺ വെട്ടിമാറ്റിയതിലൂടെ അതിന്റെ ചിറകിന്റെ വളർച്ച പൂർണ്ണം ആവുന്നില്ല, അവിടെ അപൂർണമായി പോവുകയാണ് ചെയ്യുന്നത്. കാര്യം അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നെങ്കിലും വിപരീത ഫലമാണ് അവിടെ സംഭവിച്ചത്. അയാളുടെ അനാവശ്യമായ സപ്പോർട്ട് ശലഭത്തിന്റെ വളർച്ചയെ തടയിടുകയാണ് ചെയ്തത്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ അനിയൻ നടന്നു തുടങ്ങുന്ന സമയത്ത് അവൻ വീഴാൻ പോവും. വീഴാൻ പോകുമ്പോൾ ഞാൻ ഓടിയെത്തും അവനെ പിടിക്കാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ അച്ചാച്ചൻ പറയേ, മോളെ മോളെ അവനെ പിടിക്കല്ലേ, അവൻ വീണ് വീണ് മുട്ടും കാലൊക്കെ നന്നായി ഉറയ്ക്കണം, എന്നാലേ അവന് നന്നായി നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് വളരെ ശരിയായ കാര്യല്ലേ. നമ്മള് അനാവശ്യമായിട്ട് നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് കൊടുത്താല് അവിടെ അവരുടെ വളർച്ച നിന്നു പോകും. നമ്മുടെ സ്നേഹാധിക്യം കൊണ്ട് ശരിക്കും നമ്മൾ അവരെ മുരടിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ അല്ലേ. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.